ഹായ് ഫ്രണ്ട്സ്, ജോബ് സോറിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരവുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിൽ വേക്കൻസിയുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇതിലേക്ക് ഇന്റർവ്യൂ നേരിട്ടാണ് നിയമനം. 40,000 രൂപ വരെ സാലറി വരുന്ന പോസ്റ്റാണ്. 55 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും മറ്റെല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കേരള സർക്കാർ ജോലികൾ, കേന്ദ്ര സർക്കാർ ജോലികൾ, പ്രൈവറ്റ് മേഖലയിൽ വരുന്ന ഒഴിവുകൾ, ഗൾഫ് ജോലികൾ, അങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനലിൽ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിന് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള പോലീസിൽ സബ്സിഡറി സെൻട്രൽ പോലീസ് കാന്റീൻസ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കാണ് പുതിയ വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി പറഞ്ഞിരിക്കുന്നത് 40,000 രൂപയാണ്. നമ്പർ ഓഫ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 1 എണ്ണമാണ്. അപ്പോൾ വേക്കൻസി കുറവാണ്, എങ്കിലും ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നേരിട്ടുള്ള ഇന്റർവ്യൂ വഴിയാണ് നിയമനം. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 25 മുതൽ 55 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 55 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണിത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MCOM ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ CA, അതല്ലെങ്കിൽ CS, അതല്ലെങ്കിൽ ICWA. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നാൽ മതി. പിന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ ലൊക്കേഷൻ തിരുവനന്തപുരമായിരിക്കും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത് 3 വർഷമാണ്. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/5, അതായത് മെയ് 31 ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് പ്രൊഫൈലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനോടൊപ്പം ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ബയോഡേറ്റ ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ലെറ്ററും ബന്ധപ്പെട്ട ഡോക്യുമെൻസിൻ്റെ കോപ്പീസുമായിട്ട്, അതായത് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഏജ് ലിമിറ്റ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പീസുമായിട്ട് ഇനി പറയുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ മെയിൽ വഴി അയച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പോസ്റ്റ് വഴിയാണെങ്കിൽ അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് പറഞ്ഞുതരാം. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് HQ ആൻഡ് ചെയർമാൻ സെൻട്രൽ മാനേജ്മെന്റ് കമ്മിറ്റി ഓഫ് സബ്സിഡറി സെൻട്രൽ പോലീസ് കാന്റീൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. മെയിൽ വഴിയാണെങ്കിൽ മെയിൽ ID പറഞ്ഞിട്ടുണ്ട്, J4Section@gmail.com. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയോ ഈ മെയിൽ വഴി അയച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനും താഴെ കൊടുത്തിട്ടുള്ള ബയോഡേറ്റ ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് അതും ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിന്റെ കോപ്പീസുമായിട്ട് വേണം ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. മെയ് 31 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കോ മറ്റുള്ള ആരെങ്കിലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്കല്ല ഈ ക്വാളിഫിക്കേഷൻ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 40,000 രൂപ വരെ സാലറി വരുന്ന പോസ്റ്റാണ്. MCOM ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. വേക്കൻസി കുറവാണെങ്കിൽ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്റർവ്യൂ വഴിയാണ് നിയമനം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ ജോബ് ഇൻഫർമേഷനായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.